KPCC അംഗവും കണ്ണൂർ മുൻ DCC പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ സംസ്കാരം അല്പസമയത്തിനകം പയ്യാമ്പലത്ത് നടക്കും. കണ്ണൂർ DCC ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും അടക്കം ഒട്ടേറെ പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ വിലാപയാത്രയായി മൃതദേഹം പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകുന്നത്. സതീശൻ പാച്ചേനിയോടുള്ള ആദരസൂചകമായി കണ്ണൂർ നഗരപരിധിയിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഹർത്താൽ ആചരിക്കുകയാണ്. ജില്ലയിൽ 7 ദിവസത്തെ ദുഃഖാചരണത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, അദ്ദേഹത്തിന്റെ സതീശൻ പാച്ചേനിയുടെ സഹപ്രവർത്തകരും ഒപ്പം സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെയാണ് പ്രിയപ്പെട്ട നേതാവിന് വിട നൽകുന്നത്? മിട്ടു, വികാരാതീതമായ ഒരു യാത്രയപ്പാണ് സതീശൻ പാച്ചേനിക്ക് കണ്ണൂർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ, രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള നേതാക്കന്മാർ അടക്കം എത്തിയാണ് ഇന്ന് DCCയിൽ അദ്ദേഹത്തിന് അന്തിമജനം അർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം കണ്ണൂർ പയ്യാമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 1 കിലോമീറ്റർ ദൂരമാണ് ഇനി പയ്യാമ്പലത്തെ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലവുമായി ഉള്ളത്. അവിടെ നാട്ടുകാരുടെ ഒക്കെ തന്നെ സാന്നിധ്യമുണ്ട്. നമ്മൾ DCC ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഈ വഴിത്താൽ ഏകദേശം 3 കിലോമീറ്ററുള്ള ഈ ദൂരത്ത് രണ്ട് സൈഡിലും റോഡിന്റെ രണ്ടു ഭാഗത്തും സതീശൻ പാച്ചേനിയെ കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടം കാണാമായിരുന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം MLA MPമാർ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ കണ്ണൂരിൽ ഉണ്ട്. അവർ DCC ഓഫീസിൽ മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ പയ്യാമ്പലത്തേക്ക് എത്തും. ഒരു 10 മിനിറ്റിനുള്ളിൽ പയ്യാമ്പലത്തേക്ക് മൃതദേഹം എത്തിക്കും. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകും. 12 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ വലിയ തരത്തിലുള്ള ജനബാഹുല്യം അത് DCC ഓഫീസിലും ഈ വഴിത്താലിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഉണ്ടായ ഒരു താമസമാണ് ഇപ്പോൾ സമയം വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. 12:50 കൂടി തന്നെ മൃതദേഹം പയ്യാമ്പലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ 1 മണിയോടുകൂടി സംസ്കാര ചടങ്ങൾ നടത്താമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സതീശൻ പാച്ചേനിയെ സംബന്ധിച്ചറിയാം, അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവഴിച്ച, അദ്ദേഹത്തിന്റെ സ്വന്തം വീട് പോലെ കണ്ട DCC ഓഫീസിലാണ് മൃതദേഹം ഇന്നലെ രാത്രി മുതൽ തന്നെ പൊതുദർശനത്തിന് വെച്ചത്. രാത്രി തളിപ്പറമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലും സഹോദരന്റെ വീട്ടിലും തളിപ്പറമ്പിലെ ബ്ലോക്ക് ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം രാത്രിയോടുകൂടി തന്നെ DCC ഓഫീസിൽ എത്തിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ വലിയ തരത്തിൽ നാട്ടുകാരും നേതാക്കളും അടക്കം അദ്ദേഹത്തിന് അന്തിമജനം അർപ്പിക്കാൻ അവിടേക്ക് എത്തി. ഒരു 11:30 കൂടിയാണ് മൃതദേഹം അവിടെ നിന്ന് എടുത്തത്, DCC ഓഫീസിൽ നിന്ന്. അതിനുശേഷം വിലാപയാത്ര ഇപ്പോൾ തുടരുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ വിലാപയാത്ര ഇപ്പോൾ പയ്യാമ്പലം ബീച്ച് റോഡിന്റെ പ്രധാനപ്പെട്ട പാതയിലേക്ക് കടന്നിട്ടുണ്ട്. 10 മിനിറ്റിനകം അത് പയ്യാമ്പലത്തെത്തും. അതിനുശേഷം സംസ്കാര ചടങ്ങ് നടക്കും. മീട്ടു, ശരിയാണെന്തു. പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ ജനകീയനായ നേതാവാണ് സതീശൻ പാച്ചേനി. അദ്ദേഹത്തിന് അങ്ങേയറ്റം വികാരപരമായ ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നാട്, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, പാർട്ടി പ്രവർത്തകർ എല്ലാവരും ചേർന്ന് നൽകുന്നത്.